മഹതിയായ ആയിഷ ഒരിക്കൽ ഖദീജ ബീവിയെ കുറിച്ച് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ എപ്പോൾ വീട്ടിൽ നിന്ന് പുറയിൽ നിന്ന് പുറത്തേക്ക് പോയാലും ഖദീജ ബീവിയെ കുറിച്ച് പറയാത്ത ഒരു സന്ദർഭമില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ നടക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട നബിയുടെ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിയെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്, അതുകൊണ്ടല്ലേ അമ്മക്ക് രണ്ട് പെണ്ണെട്ടാൻ പറ്റാത്ത, അല്ലെങ്കിൽ അമ്മക്ക് ഇപ്പൊ എത്ര രണ്ട് മൂന്നൊക്കെ പെണ്ണെട്ടെ, വേറെ പെണ്ണുങ്ങന്മാരുടെ കാര്യം പറഞ്ഞാൽ തീർന്നു, ഭക്ഷണത്തിലെല്ലാം വിമ്മായിരിക്കും, പിന്നെ തൂറ്റലോടെ തൂറ്റലായിരിക്കും. അപ്പൊ പറയൂ, എന്റെ സഭിയ എനിക്ക് ഇനി വേറൊരു പെണ്ണും വേണ്ട, ഒന്നും വേണ്ട, അല്ലാ ഇത് മതിയേ ഇത് മതിയേ, സൂക്ഷിച്ച് സംസാരിച്ചോണം കേട്ടോ. നമ്മ സംസാരിക്കുന്നത് നമ്മുടെ ഭാര്യ കേൾക്കാത്തോണ്ടാ ഞാനീ സംസാരിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല, അവളിത് കേൾക്കുന്നില്ലല്ലോ. എത്രയോ ദൂരത്തേക്ക് ഇപ്പോ ഉറങ്ങിക്കാണും, നമ്മളിപ്പോ എന്ത് കേൾക്കാൻ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഓരോരുത്തർ കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഭാര്യ കാര്യം ഇതൊന്നും പറഞ്ഞൊന്നും കൊടുക്കൂല, അവിടെ ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തായാലും ഖദീജ റളിയല്ലാഹു തആലയെ കുറിച്ച് നബിതങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം കൂടി ചോദിച്ചിട്ട് ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഞാൻ പതിനെട്ടിന്റെ പൊന്ന്, അത് കിളവിയല്ല, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അത് അംബാസഡർ, ഞാൻ ബെൻസ്. അവരെക്കാൾ ആ വയസ്സിയേക്കാൾ എത്രയോ ശ്രേഷ്ഠയായ പെണ്ണുങ്ങളെ അള്ളാഹു അങ്ങേക്ക് നൽകിയിരിക്കേ, എന്തിനാണ് എപ്പോഴും ഖദീജ ഖദീജ എന്ന് പറയുന്നത്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത ദേഷ്യമായി. എത്രത്തോളം ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂലിന്റെ കോപം, ആ കോപം തന്റെ ഉച്ചിമുടി ചലിക്കുമാറ്, ഉച്ചിമുടി ഇളകുമാറ് ബഹുമാനപ്പെട്ട നബിയുടെ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് അത് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ആ കോപം ജ്വലിച്ചു നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഖദീജ കളവിയെന്ന് വിളിച്ചത് അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഭാര്യ എപ്പോഴും ചെറുപ്പക്കാരിയാ, കളവിയല്ല, അങ്ങനെ മനസ്സിലാക്കണം. കണ്ണൂർ ജില്ലയിലൊക്കെ പുതിയാപ്പിള പുതിയാപ്പിള എന്ന് പറയുന്ന പോലെ 90 വയസ്സിലും എന്റെ പുതിയാപ്പിള തന്നെ, അല്ലാഹ് അല്ല പുതിയാപ്പിള, എന്റെ മയ്യത്തന്റെ പുതിയാപ്പിളയുടെ കബറിനടുക്കിൽ കൊണ്ട് നടക്കണം എന്ന് പറയും, അവിടെ എപ്പോഴും പുതിയാപ്പിളയാ എന്ന് പറയുന്ന പോലെ എന്റെ ഖദീജ അവൾ കിളവിയല്ല ഈസ. അല്ലാഹുവിന്റെ റസൂൽ ദേഷ്യം കൊണ്ട് പറയുകയാണ്, ലാ വല്ലാഹി മാ ഖലഫനി അല്ലാഹു ഖൈറം മിൻഹാ ഇല്ലാ ഈസേ, അവളേക്കാൾ ശ്രേഷ്ഠയായ ഒരു പെണ്ണിനെ ഒരു ഭാര്യയെ അല്ലാഹു എനിക്ക് നൽകിയിട്ടില്ല ഈസ. അവളേക്കാൾ വലിയ ശ്രേഷ്ഠയായ പെണ്ണിനൊന്നും എനിക്ക് അല്ലാഹു തന്നിട്ടില്ല, എന്നിട്ട് എന്താ കാരണം പറഞ്ഞെടുത്തു? ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ഖദീജ ബീവിയെ കുറിച്ച് പറയുകയാണ്, ലഖദ ആമനത്തി ബീ ഇദ കഫറനി അന്നാസ്, ജനങ്ങളെല്ലാം എന്നെ നിഷേധിച്ചു തള്ളിയപ്പോ എന്നെ പരിശുദ്ധമായ ദീനിലേക്ക് പിടിച്ചു നിർത്തിയത് അല്ലാഹുവിന്റെ അസ്തിത്വത്തെ ഞാൻ വിളംബരം ചെയ്തപ്പോ ആദ്യമായി സ്ത്രീ സമൂഹത്തിൽ നിന്ന് ചങ്കൂറ്റത്തോടെ ധൈര്യ സമേതം മുന്നോട്ട് വന്നത് അതെന്റെ ഖദീജയാണ് ആയിഷ. ജനങ്ങളെല്ലാം എന്നെ കളവ് പറഞ്ഞ് തള്ളി പറഞ്ഞപ്പോ എന്റെ ഖദീജയാണ് എന്നെ യാഥാർത്ഥ്യമാക്കിയത്, എന്റെ ഖദീജയാണ് ഞാൻ സത്യസന്ധനാണെന്ന് വിളിച്ചു പറഞ്ഞത്. സമ്പത്തില്ലാ
ഇല്ലാതെ പണമില്ലാതെ പരിശുദ്ധമായ ദീന് നിലനിർത്താൻ പണമില്ലാതെ കഷ്ടപ്പെടുമ്പോ എന്റെ ഖദീജയാണ് പണം നൽകി എന്നെ സഹായിച്ചത്. ആയിഷ മാത്രമല്ല ലഖദ റസഖനി അല്ലാഹു ഔലാദാ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മക്കളെ നൽകിയത്, സന്താനങ്ങളെ നൽകിയത് അതെന്റെ ഖദീജയിലൂടെയാണ്. മറ്റൊരു പെണ്ണുങ്ങളിലൂടെ എനിക്ക് മക്കളെ അല്ലാഹു സമ്മാനിച്ചിട്ടില്ല. അതുകൊണ്ട് ആയിഷേ എന്റെ ഖദീജയാണ് മറ്റുള്ള പെണ്ണുങ്ങളെക്കാൾ എനിക്ക് ശ്രേഷ്ഠ. മനസ്സിലായോ? എന്റെ ഭാര്യ മറ്റുള്ളവരെ ഇഷ്ടമില്ല എന്നല്ല, ഇഷ്ടമില്ല സ്നേഹമില്ല എന്നല്ല അതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖത്തഫിൽ അർളി അർബ ഖുതൂത്ത്, അല്ലാഹുവിന്റെ റസൂൽ ഭൂമിയിൽ നാല് വര വരയ്ക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, ഹൽ തദറൂന മാഹദാ, ഇതെന്തെന്ന് നിങ്ങൾക്ക് അറിയുമോ സഹാബാ? ഖുൽനാ അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലും അല്ലാതെ ഞങ്ങൾക്ക് അറിയില്ല നബിയേ. ഓരോ വര വരച്ചിട്ട് ഒന്നാമത്തെ വരയിൽ കൈവിരൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, افضل نساء اهل الجنه خديجه بنت خويلد رضي الله تعالى عنها. ഒന്നാമത്തെ വരയിൽ കൈ വെച്ചിട്ട് അല്ലാഹു റസൂൽ പറയുന്നു, സ്വർഗ്ഗത്തിലെ സുന്ദരികളായ പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളുടെ പട്ടികയിലെ ഒന്നാമത്തെ ശ്രേഷ്ഠയായവള് ശ്രേഷ്ഠയായവള് അത് ഖുവൈലിദിന്റെ പൊന്നുമോള് ഖദീജയാണ്, അത് എന്റെ പ്രിയങ്കരിയാണ്, എന്റെ പ്രിയതമയായ ഖദീജയാണ്. അങ്ങനെ പിന്നെ ഓരോന്നൊക്കെ നമ്മുടെ വിഷയമല്ലോ. പറഞ്ഞു എന്റെ വിവരമില്ലായ്മ ഞാൻ പറഞ്ഞതിന് മേലിൽ ഞാൻ ഇൻഷാ ഞാൻ അങ്ങനെ പറയുകയില്ല. നമ്മളിപ്പോ വെറുതെ ചൊടിച്ചിട്ട് കാര്യമില്ല, ഭർത്താക്കന്മാരെ ചൊടിപ്പിച്ചിട്ട് എരികേറ്റി വിട്ട ഓം പോയിട്ട് രണ്ടാമത് കെട്ടി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, നിന്നെ ഇനി കെട്ടാൻ അറിയില്ല. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി മുണ്ടാതെ സൂക്ഷിച്ച് അദ്ദേഹത്തിന് ഹിദ്മത്ത് ചെയ്ത് കഴിഞ്ഞു, അത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ്, ഏറ്റവും നല്ല കാര്യമാണ്. ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംശയം, ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നു. നിങ്ങൾ പറഞ്ഞ അതീത് എന്താണ്? ലാ യതറുഖു അഹദുക്കും അഹ്ലഹൂ യത്ലു ബഅസറാതിഹിം ഔ കമാ ഖാല റസൂലുള്ളാഹി, നിങ്ങൾ ആരും നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ സംശയിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സംശയിക്കരുത്. ഭാര്യയെ സംശയിച്ചുകൊണ്ട് ആതിരാ സമയത്ത് അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുറിയിലേക്ക് പുറയിലേക്ക് പോകരുത്. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി, ഭാര്യയെ സംശയിക്കാൻ പാടില്ല, ഭർത്താവിനെ സംശയിക്കാൻ പാടില്ല. നമുക്ക് രണ്ടുപേർക്കും തമ്മിലൊരു ഇഷ്ടം ഉണ്ടാകണല്ലോ, ഒരു ഒരു ഉറപ്പുണ്ടാകണല്ലോ, ഒരു സ്നേഹബന്ധം ഉണ്ടാകണല്ലോ. അതല്ലേ ബന്ധം, അതല്ലേ സ്നേഹബന്ധം, അതല്ലേ കുടുംബ ബന്ധം. നബിയുന റസൂലുള്ളാഹി ഞങ്ങൾ പറയുന്നു, അൽ ഹയാഉ തതകാഫഉ വതതഅബദു, കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരു ഇഷ്ടമാണ്, ഒരു സഹകരണമാണ്, ഒരു വിശ്വാസമാണ്, ഒരു സ്നേഹമാണ്. പരസ്പരം ഒരു വിശ്വാസം, എനിക്ക് നിന്നെ വിശ്വാസം, നിനക്ക് എന്നെ വിശ്വാസം, അതാണ് വിശ്വാസം, അതാണ് വേണ്ടത്. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വിശ്വാസം ഇല്ലായെങ്കിൽ എല്ലാം തകർന്ന്, എന്തൊക്കെ വന്നാലും തകർന്ന്. അതുകൊണ്ട് നമ്മുടെ പെണ്ണുങ്ങന്മാരെ കുറച്ച് ശ്രദ്ധിക്കണം, ആണുങ്ങളും കുറച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ ഭാര്യ നമുക്കൊന്ന് രഹസ്യമായിട്ട് നമുക്ക് വാച്ച് ചെയ്യാം, രഹസ്യമായിട്ട് വാച്ച് ചെയ്യാം, പക്ഷെ കാണുന്നതിനെല്ലാം അവൾ അങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, ഇവൻ, അത് നമ്മൾ പറയാൻ പാടില്ല, പറയാനേ പാടില്ല. ഭർത്താക്കന്മാരോട് കൂടുതൽ സ്നേഹമുള്ളവരായി മാറിയാൽ അവൾക്ക് സ്വർഗമല്ലാതെ മറ്റു പ്രതിഫലമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ സ്വർഗ്ഗസ്ത്രീകളെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങളിൽ സ്വർഗസ്ത്രീകളായ പെണ്ണ് ആരെന്ന് പറയട്ടെയോ സഹാബ, നിങ്ങളിൽ സ്വർഗസ്ത്രീകളായ പെണ്ണ് അൽവദൂദ്, അൽവദൂദ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണ് സ്വർഗസ്ത്രീകളായ പെണ്ണാണ്. നിന്റെ ഭർത്താവ് നിന്നെ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, അതല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വല്ല അനിഷ്ടമായ സംഭവങ്ങളോ വാക്കുകളോ നീ കേട്ടു എന്നിരിക്കട്ടെ, രണ്ടുപേരും ചൊടിച്ചിട്ട് രണ്ട് ധ്രുവങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ എന്റെ പൊന്നുപെങ്ങളെ നിനക്ക് സ്വർഗത്തിൽ പോകണോ? തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് നീ കടന്നു വരണമേ. അത്ത ഭർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ കൈത്തണ്ട ആ ഭർത്താവിന്റെ കൈയുടെ ഉള്ളിൽ നീ വെക്കണേ.
തഖൂലി എന്നിട്ട് നീ പറയണം ലാ അദൂഖു അംലൻ ഹത്താ തർളാ എന്റെ ഇച്ഛ നിങ്ങൾ എന്നോട് സംസാരിക്കാത്ത സമയം നിങ്ങൾ എന്നോട് മുണ്ടാണ്ടിരുന്നാൽ നിങ്ങൾ എന്നോട് സഹകരിക്കാതിരുന്നാൽ എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാതിരുന്നാൽ ലാ അദൂഖു അംലാ ഒരു തുള്ളി വെള്ളം കുടിക്കുകയോ ഒരുപിടി ഭക്ഷണം കഴിക്കുകയോ ഞാൻ ചെയ്യുകയില്ല അതുകൊണ്ട് എന്നോട് പൊറുക്കണേ എന്നോട് പൊറുക്കണേ എന്ന് പറയുന്ന പെണ്ണേ നീയാണ് സ്വർഗസ്ത്രീയായ പെണ്ണെന്ന് നബിയുന റസൂലുള്ളാഹി വീണ്ടും അല്ലാഹു റസൂല് പറയുന്നത് എന്റെ പൊന്നു പെങ്ങമാരൊന്ന് കേക്കട്ടെ ഇദാ ഹറബത്തിൽ മറഖത്തു മിൻ ബൈത്തി സൗജിഹാ ഒരു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒരു ഭാര്യ പുറത്തേക്ക് ഇറങ്ങിയാൽ മിൻ ഗൈരി ഇദ്നി സൗജിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഷോപ്പിംഗിനെന്ന് പറഞ്ഞിട്ട് മരിപ്പ് എന്ന് പറഞ്ഞിട്ട് രോഗികളെ കാണാനെന്ന് പറഞ്ഞിട്ട് തന്റെ ഭർത്താവിനോട് ഒരു ഫോൺ കോളെങ്കിലും വിളിച്ചു ചോദിക്കാതെ തന്റെ പുരയിൽ നിന്ന് പുറത്തേക്ക് പോയ പെണ്ണുങ്ങളെ അള്ളാഹുവിന്റെ കോപം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവള് തന്റെ പുരയിലേക്ക് മടങ്ങി വരുന്നത് വരെ അള്ളാഹുവിന്റെ മാലാകമാർ അവളെ ശവിക്കുകയാണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഇറങ്ങിപ്പോയവളാ ഭർത്താവിനോട് ഒരു ഫോൺ കോളിലൂടെ ചോദിച്ചിട്ട് ഭർത്താവിന്റെ അനുവാദം വാങ്ങാതെ ഇറങ്ങിപ്പോയവളാണ് അള്ളാഹുവേ ഇവളെ നീ ശപിക്കണേ നാഥാ ഇവളെ നീ ശപിക്കണേ നാഥാ എന്ന് ആ ഭർത്താ ഭാര്യയെ ആ പെണ്ണിനെ മാലാകമാർ ശപിച്ചു കൊണ്ടിരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി ഒരു ഹദീസ് കൂടെ കേട്ടോ എന്റെ പൊന്നുമെങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്തവും കടമകളും ബാധ്യതകളും എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇദാ സല്ലത്തിൽ മർആ ഒരു പെണ്ണ് നമസ്കരിക്കുകയാ വലം തദഉ ലിസൗജിഹാ ആ നമസ്കാര ശേഷം തന്നെ ഭർത്താവിന് വേണ്ടി ഒരു ഭാര്യ ദുആ ചെയ്തില്ല എങ്കിൽ ലം തുഖബൽ റുദ്ദത അലൈഹാ സലാത്തുഹാ അവളുടെ സലാത്ത് നമ്മളെ മടക്കപ്പെടും അവളുടെ നമസ്കാരം മടക്കപ്പെടും ഹത്താ തദഉ ലിസൗജിഹാ തന്റെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്യുന്നതുവരെ അവളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല എന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു ഭാര്യ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് എത്ര ചൊടിച്ച് നിങ്ങൾ ഇരുന്നാലും നിങ്ങളുടെ നമസ്കാരം കഴിഞ്ഞിട്ട് എന്റെ പൊന്നു പെങ്ങളെ അല്ലാഹുവേ എന്റെ ഈ കാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്റെ ഈ കാക്ക് ആഫിയത്ത് നൽകണേ അല്ലാ എന്റെ ഈ കായുടെ ആഫിയത്താണ് ഞങ്ങളുടെ ജീവന്റെ തുടിപ്പ് ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്പന്ദനം ഞങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷം എന്റെ ഇക്ക ജീവിച്ചിരിക്കലാണ് അതുകൊണ്ട് അല്ലാഹുവേ എന്റെ ഇക്കാക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ എന്റെ ഇക്കാടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ എന്റെ ഇക്കാടെ യാത്രയെ നീ സംരക്ഷിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ പെണ്ണുങ്ങളെ എന്ന് ദുആ ചെയ്യണേ പെണ്ണുങ്ങളെ നിങ്ങൾ ഏത് വഖത്ത് നമസ്കരിച്ചാലും എത്ര റക്അത്ത് നമസ്കരിച്ചാലും എത്ര സുന്നത്ത് നിങ്ങൾ നമസ്കരിച്ചാലും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ നമസ്കാരത്തിന് ശേഷം മറന്നു പോകരുത് ആ ഭർത്താവിന് വേണ്ടി നിങ്ങൾ കരങ്ങൾ ഉയർത്തി നിറക്കണ്ണുകളോട് റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്തില്ല എങ്കിൽ എന്റെ പൊന്നു പെങ്ങളെ റുദ്ദത്തു അലൈഹാ സലാത്തുഹാ അവളുടെ സലാത്ത് അവളുടെ നമസ്കാരം അല്ലാഹു മടക്കി കളയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ മഹത്വമാണ്.